എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കച്ച സൊളവാസ്കോർ അങ്ങനെ ഗെയിം പെയിനാണ്. നേരാൻ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു ഉറങ്ങുമ്പോത്തിന് ഇത്ര പേരാണെന്നൊരു രക്ഷയില്ല. ഏതും ഒരു കണ്ണു കിട്ടിയത് നോക്കിയായിരുന്നല്ലോ, ഷോർട്ട് റേഞ്ച് കണ്ടതും കിട്ടിയില്ലെങ്കിലും ലോങ് റേഞ്ച് നമ്മളെ പെരഫലും പിടിച്ച് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നില്ല. ഇവിടെ ഇത് പോകുന്നു കാണുന്നില്ല, എന്തോന്നടേ ഇത്രയും എനിമീസ് അറിഞ്ഞിട്ട് ഒരു ഷോർട്ട് റേഞ്ച് കണ്ടില്ല. അങ്ങോട്ടും കൂടെ ഓടി അവസാനം കണ്ണു കിട്ടിയേ. നേരെ ലൂട്ടൊക്കെ സെറ്റാണ്, നൂസം സൈലാണ് പൂഴി അടിയായിരുന്നു. നേരെ പോയി ഒരു റോസിക്കൽ എടുക്കാൻ വേണ്ടി പോയെങ്കിലും അയാൾക്ക് ഒരു ടീംമേറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും നേരെ പോയി ഒരുത്താണെങ്കിൽ വീണ്ടും ഞാൻ അടിച്ചവൻ അറിഞ്ഞിട്ട് കൂടിയില്ലായിരുന്നു. നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടായിരുന്നു. എന്തായാലും കില്ലും കൂടി പെട്ടെന്നാണോ ഇത് കാണാൻ ടീമേറ്റ് ഉണ്ടോ അറിയത്തില്ല. എവിടുന്നൊക്കെയോ സൗണ്ട് വരുന്നുണ്ട്. എന്തായാലും എവിടുന്നൊക്കെയോ ഫൈറ്റ് ചെയ്ത് ഒരു കുരുപ്പാണെങ്കിൽ സൈലൻസ് അടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം പുറത്തിറങ്ങിയ സമയത്തിന് ഒരുത്തും ബാക്കിൽ വന്ന് നിൽക്കുന്നു. നേരെ കണ്ടൊരു ഗ്ലൂ ആട്ട് കണ്ട ഷോർട്ട് റേഞ്ചിൽ അടിക്കേണ്ടി പറ്റത്തുള്ളൂ. എംട്രാണ് നോക്കുമ്പോൾ അവനുണ്ട്. ഞാനെന്താണ് മണ്ടനോ? ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മെഷ്റൂം അടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ആട്ടിട്ട് നിൽക്കുന്ന എന്നെ നോക്കാതെ അതടിക്കേണ്ടി നോക്കുന്നു. ഇവനാണ് ഇവൻ, നമുക്ക് മാത്രം കുറേണ്ട വരുന്നുണ്ടല്ലോ അവസ്ഥയാണ്. നേരം അവനെയും കൂടി ഞെക്കി പിടിച്ച് അവസാനം ഒറ്റ എനിമി കൂടെ ബാക്കിയുള്ളൂ. അവനൊക്കെ അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരം അവനെ കില്ലടി വേണം, ഞാൻ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെടാ കുരിപ്പ്, നേരെ തുള്ളി അടിച്ചടിച്ച് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എം ടെൻ്റെ മുമ്പിൽ നീ ഏതടാ? നേരം അവനെയും കൂടി തട്ടിട്ട് നാല് കില്ലും കൂടി അടിച്ചായിരിക്കും. എന്നാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ടീമേറ്റ് മൊത്തം തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും പോരല്ല, കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ പോയി നേരത്തില്ല. എന്തായാലും ഇവിടെ നോക്കുന്ന സമയത്താണെങ്കിലോ ഒരു ഇനിമിടെ കുഹുളായിട്ടും വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ റിവ്യൂ അടിക്കുമായിരുന്നല്ലോ. ഞാൻ കണ്ടുപിടിച്ച് ഓടി വന്നു, ഞാൻ കിട്ടത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇടുമ്പോൾ നേരെ നോക്കിയിട്ട് നേരെ വെയിറ്റിംഗ് ആണെന്നാലും പിന്നെ എൻ്റെ എടുത്ത് MB40 മാറ്റിയും. നേരെ ഞെക്കി പിടിച്ചു, പക്ഷേ തീരെ ഡാമേജ് ഇല്ല. വീണ്ടും ഞെക്കി അവനാണെങ്കിൽ ഏതോ ഒരു കണ്ടു ഞെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല. നേരെ അവനെയും കൂടി ഞെക്കിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. അഞ്ച് കില്ലും കൂടി അടിച്ചേറ്റിയും വീണ് എനിമീസ് ഉണ്ടോ എന്ന് നടത്തില്ല. കുറേ എണ്ണം ഇറങ്ങിയായിരുന്നു, പക്ഷെ ഒരുത്തിനും കാണില്ല. ആകെ ഒരു അഞ്ച് കില്ലേ കിട്ടില്ല. എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ. നേരെ ഇങ്ങോട്ട് വന്നു, കാരണം ഇവിടുന്ന് ഏത് പൊരുത്തിനില്ലേ. ഡ്രോപ്പ് എടുത്തു പിന്നെ കണ്ടില്ല. നോക്കുമ്പോൾ ഒരു ബൈക്ക് കൂടെ ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നില്ല. ഇവനെല്ലാം തോന്നുന്ന വേറെ ഏത് പൊരുത്തനാണ് ഡ്രോപ്പ് എടുത്തത്, പക്ഷെ അവനെ കണ്ടില്ല. അവൻ സിപ്ലൈൻ പിടിച്ച് പോയോ എന്നറിയത്തില്ല. നമ്മൾ താഴെ നടിക്കുന്നുണ്ട്, പക്ഷെ എന്നെയാണോ അവന്മാരെ ടീമാണോ എന്നാ സംഭവത്തിൽ. എന്നാലും ഫയറിംഗ് ഉണ്ട്, എനിക്കൊന്നും കൊള്ളുന്നില്ല. അതേ കേട്ടാ ടീമല്ല, വേറെ വേറെ എനിമീസ് ആണെന്നില്ല. നേരെ ഞെക്കി പിടിച്ച് എന്നാലും ബൈക്ക് കൂടെ ഞെക്കിയിട്ടും അവനങ്ങനെ നോക്കിട്ടും ഒരുത്തിനും കൂടി ഉണ്ടെന്നില്ല. അവനെ കില്ലെടുത്തു നോക്കുന്ന അവൻ വീണ്ടും വരുന്നു. എന്തോന്നാണ് രണ്ട് മൂന്ന് പേരുണ്ടോ ബൈക്കിൽ? രണ്ട് പേരാണ് വന്നേ. എന്നാലും വെയിറ്റ് ചെയ്യാം, ഡ്രോപ്പ് എടുക്കുന്നതിൻ്റെ ഓടിയിരുമോ നോക്കുക. സമയം ഞാൻ വിചാരിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു, കാരണം ബൈക്ക് തന്നെ വരുന്നുണ്ട്. മിക്കവാറും പണിയിട്ടുമോ അറിയത്തില്ല. അതുകൊണ്ട് ബാക്ക് അടിച്ചേ, പക്ഷെ അവൻ എൻ്റെ അടുത്തോട്ട് വന്നില്ല, തിരിച്ചുപോയി. അപ്പോഴേ ഡൗട്ട് അടിച്ച് എന്തോന്നാണ് അവർ പേടിച്ചു പോയതാണോ? എന്നാലും വെയിറ്റ് ആയിട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കണം, കാരണം ബൈക്ക് നിർത്തിയിട്ട് ഇവിടെയും ഇറങ്ങാൻ അറിയത്തില്ലല്ലോ. കുറച്ച് നേരം നോക്കുക സമയത്ത് മറ്റവനെ റിവ്യൂ അടിക്കേണ്ടി പോയതാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഒരുത്തൻ വന്ന് അവൻ തന്നെയാണോ അറിയത്തില്ലേ. നേരെ അവനെയും കൂടി ഞെക്കിട്ട് അവനെയും കൂടി നോക്കിട്ട് വെച്ചായിരുന്നു. എന്നാൽ രണ്ട് പേരുണ്ടായിട്ടും ബൈക്ക് എടുത്ത് റിവ്യൂ പോയി ചെയ്യാൻ വേണ്ടി പോയവൻ്റെ അവസ്ഥ. എന്നാലും ആറ് കില്ലും കൂടി തൂത്തിരി കില്ല് വന്നില്ലേ. എൻ്റെ ലൂട്ട് ബോക്സ് അല്ലേ അത്? എടാ നീ ഓസിക്കലെടുത്തോടാ അണ്ണാച്ചിയും. അണ്ണാച്ചി ഓസിക്കലെടുത്തോ ഡൗട്ട് ഉണ്ട്. എന്നാലും നോക്കാൻ നേരം പോയിക്കൊണ്ടിരിക്കണം. അഞ്ചൊക്കെ നേരത്തെ അഞ്ച് കിലോ അടിച്ചു, പിന്നെ ഒരു കിലോ അടിച്ചു, ആറ് കിലോ എടുത്തു. എൻ്റെ മോനെ കില്ല് വന്നില്ല കേട്ടാ. ഓസിക്കലെടുത്ത് ബ്ലഡ് ഫുള്ള്. നേരെ നോക്കിയൊരു ഗ്രേനേഡാണ് ടൈം വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയത്, പക്ഷെ അവൻ വിട്ട് വിട്ട് മാറിക്കൊണ്ടിരിക്കണം. ഏത് ഭാഗത്താണല്ലേ? നേരെ സൈലോട്ട് മാറിയിട്ട് നേരെ ടോപ്പിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഏത് സൈലാണെന്ന് അറിയാത്തോളം നേരെ എറിഞ്ഞെങ്കിലും ഒന്നും കിട്ടിയില്ലായിരുന്നു. വീണ് ഒന്നും കൂടി ഉണ്ട്, ആ കൃത്യ ഗ്യാപ്പ് നോക്കി എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിൽ ഡാമേജ് നോക്കുന്നത് പിന്നെ ലൈല് വീണു. നേരെ 99 അങ്ങനെ എത്ര മണി അടിച്ചടിച്ചു. എൻ്റെ മോനെ ജസ്റ്റ് മിസ്സാട്ടാ, ആ ഡാമേജ് പോയില്ല മിക്കവാറും. ഞെക്കി തട്ടിക്കാണും. എന്നാലും അവൻ്റെ ലൂട്ട് അടിക്കണം. നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഒരു ഡ്രോപ്പൊക്കെ വരുന്നുണ്ട്. ഒരു ലെവൽ 4 വെസ്റ്റിനുള്ളൊരു വായ്പ ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് ലെവൽ 4 ഓൾറെഡി കിട്ടി. പിന്നെ എന്തിനും ലെവൽ 4 ഓക്കെ. എന്നാലും താഴെ പോയിട്ട് എന്തൊക്കെ അടിച്ചു വേണ്ടി വരുന്നോണ്ടിരിക്കുന്ന സമയത്ത് ഇതേ വീണ്ടും അവൻ. ഇവൻ എത്ര തവണയാണ് നിങ്ങൾ റിവ്യൂ അടിച്ചു വിടുന്നു? ഒരു രക്ഷയില്ല അണ്ണാച്ചിനെ. നേരെ അവനെയും കൂടി തട്ടി 8 കിലോ കൂടി തൂത്തേരി. വീണ്ടും 16 പേരും കൂടെ അലവുണ്ട്. എല്ലാ സൈലും പോയി. ഞാൻ നേരം സ്ട്രീപ്പിലൊക്കെ പോയി നോക്കിയിട്ട് വന്നേ, ഒറ്റ എനിമിയില്ല. എന്തായാലും പീക്കിൽ വരുമ്പോൾ മാത്രം അടിക്കിട്ടുന്നുണ്ട്. എന്തായാലും ഗൂളകത്തെ നേരെ അവനെയും കൂടി അടിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഏതോ ഒരു കുരിപ്പ് ഇവിടുന്ന് അടിച്ചു ദിവസം സൈലൂട്ടേ വരുന്നുണ്ട് അണ്ണാച്ചി. നേരെ വല്ലവണ്ണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയി എത്തലാരും മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് അടിച്ചാൽ മിക്കാറും വീണ്ടും റിവ്യൂ അടിച്ചു വിട്ടാൽ വീണ്ടും ഇവിടെ തന്നെ നിറങ്ങുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മളെ സ്ട്രിപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മളൊരു ലോഞ്ച് വീടൊക്കെ ഉപയോഗിച്ച് വരുന്നത് ലോഞ്ചാൽ നമ്മളൊരു അതിൻ്റെ പേരൊന്നുമല്ലോ സിപ്പേനൊക്കെ പിടിച്ച് വരുന്നതായിരിക്കും. അതുകൊണ്ട് ബാക്ക് അടിച്ചു ഫസ്റ്റ് കവർ ചെയ്ത് അടിക്കണം നോക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു എനിമി ഉണ്ടോ? ആരും ഓടുന്നവരും ഉണ്ടല്ലോ ടോപ്പിലെയും. ഓക്കെ എന്നാലും തോന്നിയാണോ? നേരെ നോക്കി ഇവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട്. എന്നാലും ഏതൊരു കുരിപ്പാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ലാൻഡ് മേൽ ഞാൻ വീണ്ടും അവിടെ ലാൻഡ് മേൽ ചിലരും നമ്മൾ എന്താ സാധനത്തിന് വരെയും ലൂട്ട് ബോക്സിലെയും അതിലും നമ്മളടിച്ചാൽ ഇനിമടത്തൊന്ന് വീണ്ടും പോയി പെട്ടിട്ടുണ്ട്. നേരെ നോക്കുന്ന സമയത്ത് ഒരു ഇനിമണ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൻ അടിക്കണം നോക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു സൗണ്ട് കിട്ടും. അതുകൊണ്ട് ബാക്ക് അടിച്ചു. എന്നാലും ഇവിടെ ഇവിടെ ഒരു എനിമി ഉണ്ട്. എന്നാലും നേരെ അടിച്ചുകൊണ്ടിരിക്കണം. അടിച്ചടിച്ച് അവനെ നോക്കിട്ട് പക്ഷേ എനിക്കെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ കില്ല് എനിക്കൊന്നും ആ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടില്ല ഈ കുരിപ്പാണോ ഇത്ര നേരം കറങ്ങിക്കൊണ്ടിരിക്കും?
ഇരിക്കായിരുന്നു. ഇതിൻ്റെ അകത്തന്നെ ഉണ്ടായിരുന്നു ലൂപ്പാണ് ഇവൻ അന്നേരം നേരെ അടിച്ചിട്ട് നേരെ അവനെയും കൂടി തട്ടിട്ട് ആ ഒരു കിലും കൂടി കാണുമ്പോൾ ഇത് 10 കിലോ അടിച്ചിട്ട് ഇന്നലെ ഒരുത്തനെ അവിടെ നോക്ക് നമ്മളൊരു ലാൻഡ് മേലിൽ വീണായിരുന്നു. പക്ഷേ കിലോ നോക്കാം, ലാൻഡ് മേലിൽ കിലോ ഒന്നും പിന്നല്ല ഒരുത്തനുമില്ല റിവേ ചെയ്യാൻ വേണ്ടി. നേരെ 11 കിലോ അടിച്ചിട്ട് ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു, അവൻ ഇവിടെ പോയി നടത്തില്ല നൂസാന്ന് വന്നുകൊണ്ടിരുന്ന നേരെ അടിച്ചെങ്കിലും കിട്ടില്ലായിരുന്നു, ജസ്റ്റ് മിസ്സായിരുന്നു. നേരെ പോയിട്ട് അടിക്കണ നോക്കാം ചെക്കനും ഒരു പ്രശ്നമില്ല, ലൂട്ടടിക്കണി വന്നുകൊണ്ടിരുന്ന കത്തി പണ്ടാരെ കത്തി ഗീരി വരും നോക്കട്ടെ. നേരെ നോക്കി അവനെ കാണുന്നില്ല, വീണ്ടും നോക്കാം ഗ്ലൂ ആയിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ അടിച്ചവനെ തല പൊളിച്ചിട്ട് അവനും കൊണ്ട് കില്ലെടുത്ത് 12 കിലോ അടിച്ചിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ്. എന്നാലും സൈഡൊക്കെ കൂട്ടടിയാട്ടാ അടി തടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സൂപ്പർ ഡ്രോപ്പ് ഒന്നും ഒരുത്തിനും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആരും എടുക്കുന്നില്ല. നൂസം വീണ്ടും സല്യൂട്ടാണ് ഒരു ഇനിമണ് ഓടിപ്പിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അവനെ തട്ടാൻ വേണ്ടി ഞാനും പോയി നേരെ ഞെക്കി ഞെക്കി കിട്ടില്ലായിരുന്നു. ലൂട്ട് ബോക്സ് ആണത്, എന്തോ നേരം വന്നത് ലൂട്ട് ബോക്സിനൊക്കെ സൈസ് കൂടിക്കൂടി വരികയാണല്ലോ. ഇനിമി അതാ ലൂട്ട് ബോക്സ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. വീണ്ടും നോക്കും, വീണ്ടും ബാക്കിൽ ഇനിമിയുണ്ട്. ഈ ലൂപ്പിനകത്ത് കയറിക്കാനും മിക്കാറും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ എത്തുന്നതായിരിക്കും. ഇവിടെ പോയി നേരത്തില്ല നൂസം നോക്കിയിരിക്കുന്ന നോക്കിയിട്ട് ഏതാണോ ഒളിക്കൽ കിടിൽ ഒളിക്കണടാ, ഒരു രക്ഷയില്ല, ഒളിച്ചിരിക്കണം ഇങ്ങനെ ഒളിച്ചിരിക്കണം. നേരെ അവനെയും കൂടി തട്ടി 13 കിലോ കൂടെ അടിച്ചു തരും. നേരെ വെയിറ്റിംഗോ വെയിറ്റിംഗ് ഫ്രണ്ടിലാണ് 2-3 പേരുണ്ടാ, മിക്കാറും ടീമേറ്റായിരിക്കും. മുകളിൽ എനിമി നോക്കുന്ന എൻ്റെ പോലും ഇവിടെ എത്ര നേരം കയറും, ഞാൻ നേരത്തെ ആരും ടോപ്പിൽ നോക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം തിളങ്ങിയായിരുന്നു ലൂട്ട് ബോക്സ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനിമയായിരുന്നു. എന്നാലും അവനെയും കൂടി നോക്കരുത്, ഇറങ്ങി നോക്കിയിട്ടേ. വീണ്ടും ഇറങ്ങി, വീണ്ടും അടിച്ചടിച്ച് വീണ്ടും ഇവൻ തന്നെ. ഇവൻ എത്ര തവണ അവിടുന്ന് ഇവിടുന്നൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ട് ഇവനാണ് തോന്നി തട്ടിയത്. എൻ്റെ മനം കണ്ടിട്ട് ഗുരുപ്പേ നേരെ ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ട് എൻ്റെ മനം ആരും സൂപ്പർ റിവ്യൂവാണ് തോന്നുന്നു അടിച്ച് ഞാൻ ഗണ്ണില്ല എന്ന് നല്ല രക്ഷപ്പെടാം, ജസ്റ്റ് മിസ്സായിരുന്നു. എന്തായാലും മുകളിൽ ഒരു തന്നെ നോക്കിയായിരുന്നു, പക്ഷെ കില്ല് വന്നില്ലേ നോക്കുക സമയത്ത് ഗ്ലൂ ആൾ കാണുന്നുണ്ട്. മിക്കവാറും ഒന്നില്ലെങ്കിൽ ഓസി കില്ല് പോയി, ഇല്ലെങ്കിൽ അവനെ റിവ്യൂ അടിച്ചു, ഏതോ ഒന്നും നടന്നിട്ടുണ്ട്. എന്നാലും വീണ്ടും വെയിറ്റിംഗോ വെയിറ്റിംഗ് ആണ്, എന്നാലും ആ കുരുപ്പ് അടിക്കുന്നില്ല കേട്ടോ. എന്നാ സംഭവം അറിയത്തില്ല, ഞാൻ ഒരു ക്യാരക്ടർ ഇട്ടിട്ട് റിവ്യൂ അടിച്ചാണ് ലൂട്ടില്ല റിവ്യൂ അടിക്കുന്ന സമയത്ത് എൻ്റെ ടോപ്പിലൊന്നും ഇറങ്ങിയാണോ അറിയത്തില്ല. എന്നാലും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കുരുപ്പ് ഇറങ്ങി ഓടിയോ നോക്കുന്ന സമയത്ത് വീണ്ടും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും അവനെയും കൂടി ഞെക്കിട്ട് ഇപ്രാവശ്യം വിട്ടില്ല, കില്ല അമ്മിൻ്റെതും 15 കിലോ കൂടി തൂത്തുകയറി. എന്നാലും ഏറമില്ലാത്തതുകൊണ്ട് വിട്ടളഞ്ഞിട്ട് മുതലായിരുന്നു. എന്നാലും വീണ്ടും അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കണം, കാരണം ബാക്കിൽ നിന്ന് ഇനിമി ഇരുന്നുണ്ടോ അറിയത്തില്ലല്ലോ. നേരെ നോക്കുന്ന സമയത്ത് ഒരു ഇനിമണ് ഓടി വന്നുകൊണ്ട് എന്നാലും ഞെക്കി പിടിച്ച് കുട്ടികളെ ഡാമേജ് ചെയ്യും. അവനെ ഞെക്കി പിടിച്ച് നോക്കിട്ട് ആര് കില്ല അമ്മിറ്റാൻ വേണ്ടി ഏറമില്ലാത്തതുകൊണ്ട് ഒന്ന് വിട്ടുകളയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ടീമേറ്റ് ഒന്ന് റിവ്യൂ അടിക്കുന്നു. ഏതാടത് റിവ്യൂ അടിച്ചില്ല, സെൽഫ് റിവ്യൂ അടിച്ചു. അവസ്ഥയായിരുന്നു. എന്നാലും ആ ഒരു കില്ല് കിട്ടിയടാ. എന്നാലും ഈ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് 16 കില്ലും കൂടി അടിച്ചിട്ട് വീണ് 4-3 പേരും കൂടി ബാക്കിയാണ്. എന്നാലും വെയിറ്റിംഗ് ആണ്, നേരെ താഴ്ത്തിടുവാം. ഫസ്റ്റ് സോണിൻ്റെ ഒരു ഏകദേശം സൈഡ് പിടിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്യാം. മിക്കവാറും താഴെയാണെങ്കിൽ പൊളിച്ചെടുക്കാം. നേരെ പോയിട്ടൊരു ഏറമോ കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും. പക്ഷേ ഒരു ഇനിമിനി കാണുന്നില്ല, ഇവിടെ നിന്നാണ് അടിക്കുന്ന ദിവസം ഓക്കെ വേറെ ടീമാണ് ഇത് കിട്ടി 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 അടിക്കടിക്കണം. എൻ്റെ മോൻ ഏതാണ് ഡാമേജ് ചെയ്യും, ഈ റേഞ്ചിൽ ഏതാണ് ഡാമേജ് ചെയ്യും. എല്ലാവരും ക്യാരക്ടറിൻ്റെ എബിലിറ്റി ആണെന്നാൽ വീണ് നോക്കി ഓക്കെ ഒരു കിലോ സിക്കിലോ സിക്കിലോ എടുത്ത്. എന്നാലും ഒറ്റ ഇനിമി കൂടെ ബാക്കിയുള്ള നോക്കുക സമയത്ത് അവനെ റിവ്യൂ അടിക്കും. എന്തായാലും അവനെ മിക്ക റിവ്യൂ അടിക്കുന്നതായിരിക്കും, എന്നാലും അവനെ കിട്ടത്തില്ല. കാരണം കൃത്യമായിട്ട് അവൻ നോക്കാതൊരു കവറിലാണ് നോക്കുന്നത്. അവൻ ഓടിയൊന്നോടിക്കണം, വിട്ടിച്ചിട്ട് തല്ലമണങ്ങ് ചതറിച്ചിട്ട് ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തും. അവസാനം ഒറ്റ ഇനിമി കൂടെ ബാക്കിയുള്ളതും അവനും കൂടി തട്ടുന്നു 19 കില്ല് വിത്ത് പോയി. പിന്നെല്ലാം വാടാ മോനെ ഹൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കാടാം. നേരെ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ് ഗ്രൂവായിട്ട് കയറിക്കൊണ്ടിരിക്കണം. പക്ഷേ ഒരു അവസരം കിട്ടി പിന്നല്ല വെട്ടിച്ചില്ലേ അടിച്ചിട്ടും അവനും കൂടി തലമുണ്ട് അടിച്ചിട്ട് സിമ്പിളായി എടുത്തിരിക്കണം. എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇനിച്ചാണെങ്കിൽ തേക്ക് കൊടുത്തിട്ട് ഒന്ന് ഫലം നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.